ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നൗറ ആൻഡ് ലില്ലീസ് ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ ഇലയട ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ ഇലയട. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 500 ഗ്രാം വറുത്ത അരിപ്പൊടി, പിന്നെ 7 ശർക്കര, 1 തേങ്ങ, ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം ഏലക്കായും കൂടെ ചേർക്കണം ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. മാവ് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായി കുഴഞ്ഞു വന്നണോന്ന് അറിയാൻ വേണ്ടി നമ്മളെ കൈ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മളെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഇത് നന്നായി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിനിടയിൽ ഞങ്ങൾ ശർക്കര അലിയിക്കാൻ വേണ്ടി വെച്ചിരുന്നു, അത് നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഉരുളകളാക്കി എടുക്കാം. ഉരുളയാക്കി വെച്ച മാവ് ഇതുപോലെ പരത്തി എടുക്കണം. പത്തിരിപ്പലകിലോ അല്ലെങ്കിൽ പ്രസിലോ ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് വാഴയില വെട്ടിയെടുക്കാം. ഇങ്ങനെ വാഴയില നന്നായി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി വാഴയിലയുടെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഓരോ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി നിറം മാറുന്നത് വരെ ഇളക്കുക. ഇതിലേക്ക് ഏലക്കാ പൊടി ചേർക്കാം. ശേഷം നന്നായി ഇളക്കുക. ഇനി മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായി ഇളക്കുക. നല്ല കളറുണ്ട്, മാത്രല്ല നല്ല മണമുണ്ട് ശർക്കരന്റെ ഒക്കെ. ഇനി ഇത് തീ ഓഫ് ചെയ്യുക. ശേഷം ഇത് ചൂടാറാൻ വെക്കണം. പരത്തി വെച്ച മാവ് നമുക്ക് ഈ വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം. പരത്തി വെക്കുന്നതിന് പകരം നേരത്തെ കാണിച്ചാവുള്ള ഈ വാഴയിലേക്ക് തന്നെ ഇട്ടിട്ട് അവിടെ തന്നെ പരത്തുകയും ചെയ്യാം. നമ്മൾ വിരൽ ഉപയോഗിച്ച് നമ്മളുടെ ഈ പത്തിരിയുടെ നടുവിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഈ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇഡലിച്ചെമ്പിലാണ് നമ്മൾ ഇലയട ആവിയിൽ വേവിക്കാൻ പോകുന്നത്. വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇലയട ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം. ഇത് 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. ഇങ്ങനെ ഇലയട റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇതാ ഇലയട അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതാ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരും ഇൻഷാല്ലാ. ബൈ.
Thank you.